പരിയാരത്ത് വർക്ക്ഷോപ്പ് താക്കോൽ ഉപയോഗിച്ച് തുറന്ന് പോളിഷ് വർക്കിനായി എത്തിച്ച സ്വിഫ്റ്റ് കാർ മോഷ്ടിച്ച സംഭവം കാർ തമിഴ്നാട്ടിൽ നിന്നും കണ്ടെത്തി. പ്രതിയെക്കുറിച്ച് പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട്. തമിഴ്നാട് തിരുവണ്ണാമലയിൽ നിന്നാണ് കാർ കണ്ടെത്തിയത്. പരിയാരം ആയുർവേദ കോളേജിന് സമീപത്തെ വർക്ക്ഷോപ്പിൽ നിന്നാണ് കാർ മോഷണം പോയത്. ഇരിട്ടി കൂട്ടുപുഴ സ്വദേശിയുടെ കാർ കഴിഞ്ഞ നവംബറിലാണ് കാണാതായത്. ഷോപ്പുടമയുടെ പരാതിയിൽ പരിയാരം പോലീസ് കേസെടുത്തിരുന്നു. മേനച്ചൂരിലെ പി പി അനീഷ്, വി വി ബിജു എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള അറബ് വർക്ക്ഷോപ്പിൽ നിന്നാണ് കാർ മോഷണം പോയത്. മോഷണ സമയത്ത് പ്രതി സി സി ടി വി ക്യാമറകൾ മുഴുവൻ ദിശ തിരിച്ചു വെക്കുകയും തുണികൊണ്ട് മൂടി മറക്കുകയും ചെയ്തതായി കണ്ടെത്തിയതോടെ അന്വേഷണം നിലച്ചിരുന്നു. വർക്ക്ഷോപ്പിന്റെ താക്കോൽ സ്ഥിരമായി സൂക്ഷിക്കുന്ന സ്ഥലത്തു നിന്നും എടുത്തുകൊണ്ടുവന്ന് പൂട്ടു തുറന്നാണ് മോഷണം നടത്തിയത്. അതുകൊണ്ട് തന്നെ ഷോപ്പിനെ പറ്റി കൃത്യമായി അറിയുന്നയാൾ തന്നെയാണ് മോഷണത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ നിഗമനം. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ തിരുവണ്ണാമലയിൽ കണ്ടെത്തിയ കാർ തമിഴ്നാട് ക്രൈംബ്രാഞ്ച് പോലീസ് കസ്റ്റഡിയിലെടുത്ത് അന്വേഷണം നടത്തിയ ശേഷം കേരള പോലീസിന് വിവരം നൽകുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പരിയാരം എസ് ഐ കെ വി സതീശൻ, സീനിയർ സി പി ഒ പ്രമോദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തമിഴ്നാട്ടിലെ തിരുവണ്ണാമലയിലെത്തി കാർ പരിയാരത്തെത്തിച്ചു. അതിനിടെ പ്രതിയെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചതായാണ് സൂചന. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.